ഇന്ന് നമുക്ക് പ്യുവർ വാട്ടർ ആയിട്ടുള്ള ടൈപ്പിലുള്ള റോസ് വാട്ടർ, നമ്മൾ കുക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന റോസ് വാട്ടർ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അതേ സ്മെല്ലോടുകൂടി, അതിനേക്കാൾ കൂടുതൽ, നമ്മൾ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ സ്മെല്ലെന്ന് പറയും, ആ രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ റോസ് സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നല്ല റെഡ് കളറുള്ള റോസ് ഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്ന റോസ് പൂവാണ് കേട്ടോ. അപ്പോൾ ഇത് ആവശ്യങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ വെറുതെ വലിച്ചെറിയാൻ തോന്നിയില്ല, അപ്പോൾ പിന്നെ അത് വെച്ചിട്ട് റോസ് വാട്ടർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്താണ്. അപ്പോൾ റോസ് ഇതളൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് അടർത്തി എടുത്തു. ഒരു 10 റോസാപ്പൂവ് എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തു ഞാൻ. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു പാത്രം എടുക്കുക. അതിൻ്റെ നടുകിലായിട്ടൊരു സ്റ്റീൽ പാത്രം കമഴ്ത്തി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റിനും നമ്മൾ ഈ റോസിൻ്റെ പെറ്റൽസ് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്തെടുത്തിട്ടാണ് ആ ഒരു പ്യുർ വാട്ടറിൻ്റെ രീതിയിലുള്ള നമ്മുടെ ആ ഒരു റോസ് വാട്ടർ നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബിരിയാണി, ഗുലാബ് ജാമുൻ ഇതിലൊക്കെ എടുക്കുന്ന റോസ് വാട്ടർ ഉണ്ടല്ലോ, അത് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലൊരു ചെറിയ പാത്രം വെച്ചിട്ട് ഇതുപോലുള്ള ഒരു കുഴിവുള്ള അടപ്പെടുത്തിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഹോള് ഞാനൊരു കറിവേപ്പിലയുടെ തണ്ട് വെച്ചിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവി തട്ടി തുടങ്ങുന്ന സമയത്ത് ഇതിന് സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ഐസ് ക്യൂബ്സ് വെച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീരാവി അതിൽ തട്ടിയിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഈ ഒരു നടുവിലുള്ള ആ ഒരു പാത്രത്തിലേക്ക് വീഴും. അപ്പോൾ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ആ നീരാവിയൊക്കെ ഇങ്ങനെ വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. മുകളിലുള്ള വെള്ളം ജസ്റ്റ് ഒന്ന് ചൂടായി തുടങ്ങി, അപ്പോഴേക്കും നമുക്കത് മാറ്റാം. ഒരു 15 ലോ ഫ്ലെയിമിൽ ഇതുപോലെ വെക്കുന്നത്. ഇപ്പോൾ കണ്ടോ, നല്ല ക്ലിയർ വാട്ടറായിട്ടുള്ള റോസ് വാട്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ, അടിപൊളി സ്മെല്ലാണ് ഈ റോസ് വാട്ടറിന്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു പെറ്റിലൊക്കെ കണ്ടോ, നല്ല വെന്ത് കുക്കായി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത്, കുറച്ച് സമയം ഞാൻ ചെരിച്ച് വെച്ചപ്പോൾ കിട്ടിയ വെള്ളമാണിത്. ഇതിനിന്ന് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നല്ലൊരു റോസ് സിറപ്പ് ഇതിനു കിട്ടും കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്കിനി ചൂടാറിയതിനു ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റാം. ഒരു സ്പ്രേ ബോട്ടിലേക്കാണ് കേട്ടോ ഞാനത് മാറ്റുന്നത്. അപ്പോൾ അത് നമുക്ക് എന്താ പറയുക, ഫേസിലും സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യാം. ബിരിയാണിയിലേക്കും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചില സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്കൊക്കെ എടുക്കാറുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ യൂസാക്കാം, അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ. ആ ഒരു പ്യുവർ റോസ് വാട്ടർ ഉണ്ടല്ലോ, അതൊരു 2 വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ പുറത്ത് വെച്ചിരുന്നാൽ തന്നെ കേടുവരാതിരിക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ ഈ ഒരു റോസ് സിറപ്പൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണം. ഇത് നമുക്ക് സോപ്പ് ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ യൂസാക്കാം, നേരത്തെ പറഞ്ഞ പോലെ ഫേസ് പാക്കിൽ അപ്ലൈ ചെയ്യാം, വെറുതെ കയ്യിൽ സ്പ്രേ ചെയ്തിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യാം, കയ്യിലോ മുഖത്തൊക്കെ സ്പ്രേ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം, എങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ആവി നീരാവി എടുത്തതിന് ശേഷമുള്ള ആ ഒരു റോസ് വാട്ടറാണേ. അപ്പോൾ അത് നമുക്കിതുപോലെ കയ്യിലൊക്കെ സ്പ്രെഡാക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, ബിരിയാണിയിലേക്കൊക്കെ എടുക്കാം. പിന്നെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുമ്പോൾ, അതുപോലെ മറ്റ് സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ യൂസാക്കാറുണ്ടല്ലോ, അതിലേക്കൊക്കെ എടുക്കാം. പിന്നെ ഈ ഒരു റെഡ് കളറിൽ കാണുന്നത് ആ ഒരു ഒറിജിനൽ ആ ഒരു റോസാപ്പൂവിൻ്റെ കംപ്ലീറ്റ് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡാർക്ക് കളറാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ നമുക്ക് സ്കിന്നിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇത് പിന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും എടുക്കണ്ട, ഇതുപോലെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണം. ഇത് പുറത്ത് വെച്ചിരുന്നാൽ കേടുവരും. അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെക്കുക. ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഡയറക്റ്റ് സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. പിന്നെ സോപ്പ് ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ യൂസാക്കാം, എങ്ങനെ യൂസാക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് റോസ് വാട്ടറും അതുപോലെ തന്നെ റോസ് സിറപ്പും വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. ഇതിന് രണ്ടിനും നല്ലതായിട്ട് തന്നെ സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ റോസ് ഫ്ലവർ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. താങ്ക് യു.